പ്രയാസങ്ങൾ ഞങ്ങളുടെ ബില്ലിങ് ഇതാ ഈ കാണുന്ന ബില്ലിങ് പൊടിച്ചു പോവാണ്. പൊടിച്ചു പോകണ പറഞ്ഞാൽ ആഗസ്റ്റ് 30 വരെ ആയിരുന്നു നമുക്ക് തന്ന ടൈം. ഇപ്പൊ നമ്മളിവിടെ അനധികൃതമായിട്ടാണ് നിൽക്കുന്നത്. അതിന്റെ ഒരു 15 ദിവസം ഡേറ്റും കഴിഞ്ഞു 15-9. അപ്പൊ നമ്മളോട് ഇടിമുഴിക്കുന്ന പൊളിച്ചു തുടങ്ങുകയാണ്. ഇവിടെ ഇടിമുഴിക്കുന്ന നമുക്ക് ഒഴിഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞാൽ 15 ദിവസം കൂടി കിട്ടും. 15 ദിവസം ഒരാഴ്ച കൂടി. അപ്പൊ ഇവിടെ ഇന്ന് മുതൽ അഡ്മിഷൻ, ഇന്ന് +1 അഡ്മിഷൻ, നാളെ +1 പരീക്ഷ, അതിൻ്റെ അടുത്ത ദിവസം അഡ്മിഷൻ, അതിൻ്റെ അടുത്ത ദിവസം പരീക്ഷ. അങ്ങനെ 1/1 ദിവസങ്ങളിൽ 18-ാം തീയതി വരെ ഇവിടെ പരീക്ഷകളും അഡ്മിഷനും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു 4 ദിവസം കൂടി ഇവിടെ നിൽക്കാൻ പെർമിഷൻ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഒഴിയണം. PSC ഒരു 4 ബില്ലിങ് അവർ കടന്നു തന്ന ഒരു 4 ബില്ലിങ്ങിൻ്റെ നമുക്ക് ആകപ്പാട് ഇനിയുള്ളത്. പുതിയ കെട്ടിടം 2017 തുടങ്ങി വെച്ചാണ് പരിപാടികൾ. ഇവിടെ ഗ്രൗണ്ട് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ട് കളിക്കാനുള്ള ഗ്രൗണ്ടിലാണ് പ്രാധാന്യം. കെട്ടിടം വേണ്ട എന്ന നിലപാടിൽ 3 വർഷമായിട്ട് പണി തുടങ്ങും, അവർ വന്ന് മുടക്കും, പിന്നെയും തുടങ്ങും മുടക്കും, അങ്ങനെയായിട്ട് കിടക്കുകയാണ് പണി. കാട് മൂടി കിടക്കുകയാണ്. അപ്പോൾ ഇത് ഇറങ്ങുമ്പോഴേക്കും നമ്മൾ പൊളിക്കുമ്പോഴേക്കും എത്രയോ ഉദ്ഘാടനം കഴിഞ്ഞ് കുട്ടികളെ മാറ്റിയിരുത്തേണ്ട സ്ഥലമാണ്. ഇന്ന് ആ പ്ലസ് 1 അഡ്മിഷൻ നടക്കുകയാണ്. ഈ കുട്ടികളെ ഇരുത്താനുള്ള ക്ലാസ് മുറി എവിടെയാണുള്ളത് അറിയില്ല. നമ്മൾ പെരുവഴിയിലേക്ക് ഇറങ്ങിയ ഒരു അതൊക്കെയാണ്. പിന്നെ ഇനിയിപ്പോഴുള്ള ഹൈസ്കൂളിൻ്റെ കെട്ടിടങ്ങളാണ് അവിടെ. അവരുടെ അവതാരത്തിന് ആ കുട്ടികളും 1 നവംബർ വരികയാണെങ്കിൽ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലേക്ക് മാറേണ്ടി വരും നമുക്ക് ക്ലാസ്. അല്ലാതെ ഇവിടെ ഒരു സംവിധാനമില്ല. പിന്നെ കുട്ടികൾക്ക് അധികം ക്ലാസ് റൂം വേണമെന്നാണല്ലോ കോവിഡ് സാഹചര്യത്തിൽ. ഉള്ള കുട്ടികൾക്ക് തന്നെ റെഗുലർ ക്ലാസ്സിൽ തന്നെ റൂമില്ല. അപ്പോൾ ഈ കോവിഡ് സാഹചര്യത്തിൽ ഇങ്ങനെ നടത്തുന്നുള്ളത് നമ്മുടെ മുന്നിലൊരു വലിയ പ്രതിസന്ധിയാണ്. ഈ കെട്ടിടം പൊന്തിയിരുന്നെങ്കിൽ ഇതൊന്നും ഒരു വിഷയമല്ല. അപ്പോൾ ഇപ്പോൾ തടഞ്ഞ ആളുകളൊന്നും രംഗത്തില്ല. നമ്മൾ മാത്രമേ ഈ പ്രതിസന്ധി അഭിമുഖീകരിക്കാനുള്ളൂ. ആ സ്കൂൾ അധികൃതർ നമ്മൾ സർക്കാരിലേക്ക് എഴുതി. അവിടെ ആ സ്യൂഷ്യൽ ഇങ്ങനെ സെക്രട്ടറിയിലേക്ക് എഴുതുന്നുണ്ട്. അതിന് മറുപടി കഴിഞ്ഞ് കത്ത് വന്നിട്ടുണ്ട്. വീണ്ടും വായിച്ചിട്ടുണ്ട് മറുപടി വരുന്നുണ്ട് എന്നുള്ളത്. എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് ഒന്നും കത്ത് സെക്രട്ടറിയിലേക്ക് പോകുന്നുണ്ടെന്ന് പറയല്ലാതെ ഒരു കെട്ടിടം പണി തുടങ്ങാനോ എന്തെങ്കിലും ഒരു പോസിറ്റീവായൊരു റിപ്ലൈ നമുക്ക് കിട്ടുന്നില്ല. മാർഗം പറഞ്ഞാൽ PTAയുടെ മുന്നിലുള്ളത് ഇപ്പോ ഒന്നുകിൽ ഈ ഗ്രൗണ്ടിൽ ഷെഡ് കെട്ടുക, അതല്ല എങ്കിൽ ഷിഫ്റ്റ് സമ്പ്രദായത്തിലേക്ക് ഹൈസ്കൂളിന്റെ ബിൽഡിങ്ങൾ കടമെടുത്തുകൊണ്ട് ഹയർ സെക്കൻഡറി കുട്ടികൾ കൂടി ആ ഡൈമെൻഷനിലെ ക്ലാസ് റൂമിലേക്ക് പഠിക്കുക. അതല്ലാതെ ഇവിടെ വേറെ സംവിധാനം ഇല്ല. ഈ വലിയ ബിൽഡിംഗ് ഇപ്പൊ നിൽക്കുന്നത് 4 ദിവസം ഇവിടെ നിൽക്കുള്ളൂ. കഴിഞ്ഞിറങ്ങിയാണ് സ്കൂളിനെ സംബന്ധിച്ച് വലിയൊരു മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ പഠന രംഗത്ത് തന്നെ. അപ്പൊ ഇത്രയും സാഹചര്യത്തിൽ കുട്ടികളുടെ ഭാവി ഇനിയും നിലവാരം അതുപോലെയാണ് മിനിമം സംവിധാനം കൂടി മുടക്കി കിടത്തിയിരിക്കുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയ പ്രേരിതമായ ഒരു നീക്കമാണ്. അതിനെതിരെ മറ്റു പാർട്ടിക്കാരും രംഗത്തിറങ്ങുന്നില്ല, നാട്ടുകാരും രംഗത്തിറങ്ങുന്നില്ല. അധ്യാപകർ കാര്യമായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് അധ്യാപകർക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ. നമുക്ക് സർക്കാരിനെതിരെ പോകാൻ പറ്റില്ല. പക്ഷേ ഈ കെട്ടിട ബിൽഡിങ്ങുകളെ അഡ്മിഷനൊക്കെ യഥാവധി നടക്കുന്നുണ്ട്. പക്ഷെ കുട്ടികളെ എവിടെ ഇരുത്തുന്നുള്ളതിന് സർക്കാർ നമുക്കൊരു മറുപടി തരുന്നില്ല. നാട്ടുകാർ ഈ +1 ഹയർ സെക്കൻഡറി പ്രതിസന്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചുറ്റുവട്ടത്തുള്ള കുട്ടികളാവില്ല. പല ഭാഗങ്ങളിൽ ഏകജാലക പ്രവേശമല്ലേ. അപ്പൊ നാട്ടുകാർ ഈ കുട്ടികളെ രക്ഷിതാക്കളെ മിക്കവാറും ഈ നാട്ടുകാർ ആയിക്കൊള്ളണം എന്നില്ല. അതും ഇവിടെ ഒരു പ്രതിസന്ധിയായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ ഇതിലേക്ക് ഇറങ്ങാൻ ആളുകൾ ഇവിടെ ഇല്ല. ഉള്ള ആളുകൾ മുടക്കാൻ വന്ന ആളുകളും അവര് നല്ല ഒറ്റക്കെട്ടായിട്ട് വരുന്നുണ്ട്. സർക്കാർ തലത്തിൽ നമുക്ക് നടപടി ആയി കിട്ടുന്നില്ല. ഇവിടെ നിന്നും ആവുന്നില്ല. ഇപ്പൊ അധ്യാപകരാണ് ഇപ്പൊ ഇനി എന്താ പറയണ്ടത്. PTA ആണ് ഇപ്പൊ നമ്മുടെ മുന്നിൽ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച PTA മീറ്റിംഗ് കൂടിയൽ തീരുമാനിച്ചത് സംവിധാനം ഇല്ല. അപ്പൊ ക്ലാസ് തുടങ്ങണം എന്ന് പറയുകയാണെങ്കിൽ പരീക്ഷ നടത്തണം ഉറപ്പല്ലേ. ഇപ്പൊ നമ്മൾ ഹൈസ്കൂളിലെ കെട്ടിടം കടമെടുത്തിട്ടാണ് തൽക്കാലത്തേക്ക് ഇരിക്കുന്നത്. അവിടെ 10-ാം ക്ലാസ് ഇപ്പൊ വരുന്നുള്ളൂ. 9-ഉം 8-ഉം വരുത്തിയാൽ അപ്പൊ നമ്മൾ പെരുവഴി. മോള് മാത്രല്ല ഒരുപാടുണ്ട്. അപ്പൊ ഈ ആഴ്ച ബിൽഡിങ് പൊളിച്ചു പോകാനാണ് പറഞ്ഞത്. ഇവിടെ പറഞ്ഞത് അഡ്മിഷൻ കിട്ടി. ഇപ്പൊ കുട്ടികളൊക്കെ എവിടെ ഇരിക്കുക, പുറത്തിരിക്കേണ്ടി വരും. ആ കണ്ടീഷനാണ് പോണത്. ഇതിനും എന്തായാലും സർക്കാർ മറുപടി വരണ്ടേ. അത്യാവശ്യമാണ് ഇതിന്. എന്താ വെച്ചാൽ എല്ലാവരും ഇപ്പം മേലോട്ട് നോക്കുക. എല്ലാവരും ചേർത്താൻ വന്ന് ചേർത്ത് കോവിഡ് മാനദണ്ഡങ്ങൾ പ്രയോഗിച്ച് സ്കൂൾ കൊണ്ട് തുടങ്ങാൻ പോകണേ. അപ്പൊ ഇതിന് സൗകര്യം ഇല്ല. എന്തായാലും സർക്കാർ ഇതിന് ഒരു ഇത് കാണണം. തീർച്ചയായിട്ടും പ്രതിസന്ധി എന്ന് വെച്ചാൽ ഇതിലാണ് ക്ലാസ് നടക്കുന്നത്. 3 ക്ലാസ് മുറികൾ താഴത്ത്, 2 ക്ലാസ് മുറി മുകളിൽ, പിന്നെ ഇവിടെ 3 റൂമുകളും ഓഫീസ് പ്രവർത്തിക്കുന്ന ഓഫീസും സ്റ്റാഫ് റൂമും കൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥലം, പിന്നെ ഒരു കമ്പ്യൂട്ടർ ലാബ്. ഈ സംഗതി അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പോകും എന്നുള്ള അനിശ്ചിതാവസ്ഥയാണ്. PHSCയുടെ ഒരു കെട്ടിടമുണ്ട്, അതിൽ സൗകര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിലർ പറയുന്നത്. പക്ഷെ അതിലെ സൗകര്യം എന്ന് പറഞ്ഞാൽ അവരുടെ റിക്വയർമെന്റ് അനുസരിച്ചുള്ള സൗകര്യങ്ങളെ അതിലും, അത് പ്രിന്റിംഗ് പോലത്തെ ടെക്നിക്കൽ ആയിട്ടുള്ള കോഴ്സുകൾ കൊടുക്കുന്നതിന് വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ള മുറികളാണ്. അതിൽ ഷെയർ ചെയ്യാൻ ഒരു റൂം പോലും ഇല്ലാത്തൊരു സാഹചര്യം. അവർ റിക്വയർമെന്റ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കെട്ടിടം ഉണ്ടാക്കിയത്. നമ്മൾക്കിപ്പോൾ ഏക ആശ്രയം എന്ന് പറയുന്നത്
VHSക്കാർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ആ കെട്ടിടമാണ്. ആ കെട്ടിടത്തിൽ 1, 2, 3, 4, 5, 6 റൂമാണുള്ളത്. 8 ക്ലാസ് റൂം നമുക്ക് വേണം. ഇവിടുന്ന് പോകുന്ന ഓഫീസ് ഉണ്ട്, കമ്പ്യൂട്ടർ ലാബ് ഉണ്ട്, ഈ സൗകര്യങ്ങളെല്ലാം അങ്ങോട്ട് പോകണം. ആ ഒരു സാഹചര്യത്തിൽ ഈ കുട്ടികൾ ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന നിരനിരയായിട്ട് നിൽക്കുക. ഫുൾ എ പ്ലസ് ഉള്ള കുട്ടികൾ, ഏറ്റവും നല്ല റിസൾട്ട് കൊടുക്കുന്ന ഒരു സ്കൂളാണ്. 32 ഫുൾ എ പ്ലസ് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ കൊല്ലം കൊടുത്തുകൊണ്ട് ജില്ലയിലെ തന്നെ ഏറ്റവും പിന്നെ ഉന്നതിയിൽ നിൽക്കുന്ന സ്കൂളാണ്. ഈ പ്രാവശ്യം അതേ അവസ്ഥയിലാണ്. ഒരു സയൻസ് ബാച്ച് നമ്മളെടുത്തുള്ളൂ, ഒരു അഡീഷണൽ ഒരു സയൻസ് ബാച്ചും കൂടെ കൊടുത്ത് ഈ പ്രദേശത്തുകാരുടെ കാര്യങ്ങൾ പരിഹരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഉള്ള സൗകര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്രാവശ്യം അഡീഷണൽ ബാച്ച് കൂടി കിട്ടാനുള്ള സൗകര്യം സാധ്യതയുണ്ട്. അതിനുള്ള കുട്ടികളും ഉണ്ട്. കാരണം ഇവിടുന്ന് ജയിച്ചു വരുന്ന കുട്ടികളെ പെർസെൻറ്റേജ് നോക്കാൻ വെച്ചാൽ പകുതി ഒരു കാൽ ഭാഗം പേർക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടില്ല. അപ്പോൾ ആ സാഹചര്യം കൂടി മുന്നേ കണ്ടുകൊണ്ട് കെട്ടിടമാവുമല്ലോ എന്ന് വിചാരിച്ചിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത് ബ്ലോക്കായത്. ഇത് ബ്ലോക്കായതുകൊണ്ട് ഹൈസ്കൂളിന് വേണ്ടി ഉണ്ടാക്കുന്ന കിഫ്ബി കെട്ടിടത്തിൻ്റെതും ബ്ലോക്കായി കിടക്കുകയാണ്. അത് അതിൻ്റെ പുറകിൽ ഈ നേരത്തെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരുന്നു പറയപ്പെടുമ്പോൾ ഹൈസ്കൂളിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കെട്ടിടത്തിന് മാത്രമേ 3 കോടിയാണ് അതിൽ അലോട്ട്മെൻറ്റ് നടത്തിയിട്ടുള്ളൂ. അതിൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂളും എല്ലാം കൂടെ 3 കോടിയിൽ കെട്ടിടം ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ 2 കെട്ടിടവും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഏറ്റവും നല്ല സ്കൂളായിട്ട് ഉയരുന്നുള്ളൊരു സാഹചര്യത്തിൽ വലിയ പ്രതീക്ഷയിലായിരുന്നു ഇവിടുത്തെ അധ്യാപകരും സമൂഹവും പൊതുസമൂഹവും എല്ലാവരും. അതിനൊക്കെ തടസ്സം പിന്നെ വന്നിട്ടുള്ളത് ഈ കെട്ടിടത്തിൻ്റെ പണിപ്പുറത്തല്ല. ഈ കെട്ടിടം വെച്ചിട്ടുള്ള ഗ്രൗണ്ടിലാണ് എന്നുള്ളത് ഒട്ടും ശരിയല്ല. നേരെ ഗ്രൗണ്ടിൻ്റെ അടുത്ത് അവിടെ ടോയ്ലറ്റ് ബ്ലോക്കുകൾ ഉണ്ടായിരുന്ന 2 ടോയ്ലറ്റ് ബ്ലോക്കുകളും ഒരു ചെടി ഒരു മരവും ഉണ്ടായിരുന്നു. അത് നിയമാനുസൃതം എല്ലാ കാര്യങ്ങളും ചെയ്ത് പൊളിച്ച് നീക്കിയിട്ട് ആ സ്ഥലത്ത് ഗാഡി പിടിച്ച് കിടക്കുന്ന നിങ്ങൾക്ക് കണ്ടാലറിയാം അവിടെ അതിൻ്റെ പില്ലറിൻ്റെ ബാക്കി അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ട്. അവിടെയാണ് ഇപ്പോൾ കെട്ടിടം ഉണ്ടാക്കാൻ. അത് ഒരു നിലക്കും ഗ്രൗണ്ടിനെ ബാധിക്കുന്നതല്ല. പിന്നെ ഗ്രൗണ്ട് റോഡ് വരുമ്പോൾ ഗ്രൗണ്ട് പോകുന്നുണ്ട്, അത് നമ്മൾ മുൻകൂട്ടി കാണേണ്ടതായിരുന്നു. എന്നിട്ടും നമ്മൾ അതിനുള്ള സാധ്യത കൂടി നമ്മൾ പരിശോധിച്ചിട്ട് സർക്കാരിൻ്റെ കയ്യിലുള്ള പുറമ്പോക്കിൽ നിന്നുള്ള സ്ഥലം 4 ഏക്കറെങ്കിലും സ്കൂളിന് പാണമ്പുറ ഭാഗത്തുള്ളത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പ്രിൻസിപ്പലായിരിക്കുമ്പോൾ എഴുതി ഗവൺമെൻറ്റിൽ അതിൻ്റെ പ്ലാന് സ്കെച്ചും മുതലായ കാര്യങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്ന് ഗവൺമെൻറ്റിലേക്ക് കൊടുത്തു. അതിൻ്റെ തുടർ നടപടികൾ ഒരു നടക്കി അങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ അത് നിയമാനുസൃതമായിട്ട് അതിന് പബ്ലിക് ഇതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതിൽ എന്തൊക്കെ നിയമക്കുരുക്കുകൾ കിടക്കുന്നുണ്ട്, അതും ഗവൺമെൻറ് തലത്തിൽ തീരുമാനം വരേണ്ടതാണ്. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കിപ്പോൾ ഇവിടെ വേണ്ടതെന്ന് വെച്ചാൽ ഈ ചേരുന്ന കുട്ടികൾക്കും ഇപ്പം ഇവിടുന്ന് പുറത്ത് ബാച്ച് നടക്കുന്ന കുട്ടികൾക്കും എവിടെ ഇരിക്കുന്നെന്നുള്ളതാണ്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ അതിന് ഏക പരിഹാരം കാണുന്നത് ഒരുപക്ഷെ ഷെഡ് കെട്ടലായിരിക്കും. ഈ കേരളത്തിലെ മുഴുവൻ സ്കൂളുകളും ഹൈടെക്കായി എല്ലാ സംവിധാനത്തിലും നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പിന്നെ ഷെഡ് കെട്ടുന്ന ഒരു സാഹചര്യം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഷിഫ്റ്റ് സംവിധാനത്തിൽ എങ്ങനെ ഹയർ സെക്കൻഡറി ഓടുക എന്ന് പറയുമ്പോൾ അതും വലിയ പ്രയാസമുണ്ട്. 9 മണി മുതൽ വൈകുന്നേരം 4:30 വരെയാണ് ഹയർ സെക്കൻഡറിയുടെ ടൈം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ഷിഫ്റ്റ് സംവിധാനത്തിൽ നമ്മൾ ക്ലാസ്സുകൾ ഓർക്കുമ്പോൾ ഇൻസ്ട്രക്ഷണൽ അവേഴ്സ് കുട്ടികൾക്ക് തീർച്ചയായിട്ടും നഷ്ടപ്പെടും. എങ്ങനെയാണ് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റുക? ഈവൻ ശനിയോ ഞായറോ വർക്ക് ചെയ്താൽ പോലും തീരാവുന്ന രൂപത്തിലല്ല ഷിഫ്റ്റിലേക്ക് വരുമ്പോൾ. അത് പ്രായോഗികമാവില്ല, കുട്ടികൾക്ക് വലിയ നഷ്ടം സംഭവിക്കും. അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഷെഡ് കെട്ടുന്ന ഒരു സാഹചര്യമാണെങ്കിൽ തന്നെ എവിടെയാണ് ഇവിടെ കെട്ടാനുള്ള സ്ഥലം? നിങ്ങൾ നോക്കിക്കോളൂ, ഈ സ്കൂളിൻ്റെ കോമ്പൗണ്ട് 3 ഏക്കർ കോമ്പൗണ്ടിനുള്ളിൽ എവിടെയാണ് നമുക്ക് കെട്ടിടം ഉണ്ടാക്കാനുള്ള സ്ഥലം? അത് ഇവിടുത്തെ ഗ്രൗണ്ട് പോലത്തെ സ്ഥലത്തായിരിക്കും ചിലപ്പോൾ കെട്ടിടം ഉണ്ടാക്കുന്നത്. ഇത് സമൂഹം തിരിച്ചറിയേണ്ടതാണ്. ഈ നാട്ടുകാർ ഇവിടുത്തെ ആൾക്കാരുടെ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നത് വലിയ വേദനയുള്ള കാര്യമാണ്. വളരെ വേദനയോടുകൂടിയാണ് ഞാൻ ഈ സ്ഥാപനത്തിൽ പ്രിൻസിപ്പൽ പദവിയിൽ നിന്ന് പടിയിറങ്ങിയിട്ടുള്ളത്. അതുവരെ അഹോരാത്രം 3 കൊല്ലം ഞാൻ ഇതിനു വേണ്ടി അങ്ങേയറ്റം ശ്രമിച്ചു ഗവൺമെൻറ് തലത്തിൽ ഇതൊന്ന് പിന്നെ പൂർത്തീകരിച്ചു കിട്ടുന്നതിന് വേണ്ടി. ചില്ലറ വ്യക്തി താല്പര്യത്തിൻ്റെ പേരിൽ നടന്നിട്ടുള്ള ചില വാശി കൊണ്ട് മാത്രമാണ് നടന്നിട്ടുള്ളത്.